കോൺഗ്രസിൽ ഇനി പടപ്പുറപ്പാടാണ്. തലപ്പത്തൊഴിവുള്ള നേതൃസ്ഥാനത്തേക്ക് ഒരു ക്രൈസ്തവനെ കണ്ടെത്തുവാനുള്ള തയ്യാറെടുപ്പാണ് ഗ്രൂപ്പുകളുടെ ശ്രമം. പണ്ടുകാലത്ത് കരുണാകര ഗ്രൂപ്പ്, ആന്റണി ഗ്രൂപ്പ് എന്നിങ്ങനെ രണ്ട് ഗ്രൂപ്പുകളെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ സ്ഥിതി അതല്ല. 10 പേരറിയുന്ന മുഴുവൻ പേർക്കും അവരവരുടെ പേരിൽ ഗ്രൂപ്പുണ്ട്. അതും പോരാഞ്ഞിട്ട് ഗ്രൂപ്പില്ല ഗ്രൂപ്പ്. 2026 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ് എല്ലാവരുടെയും ഒരു ഉന്നം. അവനവന്റെ ഗ്രൂപ്പിൽപ്പെട്ടവരെ ഓരോ സ്ഥാനത്തും കുടിയിരുത്തണമെന്നാണ് ഓരോ നേതാക്കന്മാരുടെയും ലക്ഷ്യം. ചെന്നിത്തല ഗ്രൂപ്പ് പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നത് വാഴക്കനെയാണ്. വാഴക്കനെ തലപ്പത്ത് സ്ഥാപിച്ചിട്ട് വേണം ചെന്നിത്തലയ്ക്ക് ഒന്ന് റെസ്റ്റ് എടുക്കാൻ. അതിനുള്ള നെട്ടോട്ടത്തിലാണ് ചെന്നിത്തല. കത്തോലിക്കാ സഭയിലെ പുരോഹിത ശ്രേഷ്ഠന്മാരെയും തലയൊപ്പമുള്ളവരെയും നേരിൽ കണ്ട് അഭിപ്രായ രൂപീകരണം ഉണ്ടാക്കുകയാണ് ഇപ്പോഴത്തെ പ്രധാന കാര്യപരിപാടി. സണ്ണി ജോസഫിനെയാണ് മറ്റൊരു ഗ്രൂപ്പ് കണ്ടുവച്ചിരിക്കുന്നത്. മലബാറിൽ നിന്നുള്ള ജനപ്രതിനിധിയാണെങ്കിലും മധ്യ തിരുവിതാംകൂറിന്റെ സന്തതിയാണെന്നുള്ളത് സണ്ണിക്ക് കൂടുതൽ ഗുണം ചെയ്യും. പൊതുവെ ശാന്തനായ സണ്ണിയോടാണ് വാഴക്കനേക്കാൾ സഭാ നേതൃത്വത്തിന് താല്പര്യം. ചെന്നിത്തലയുടെ കൂടെയാണ് നിൽക്കുന്നത് തന്നെയാണ് വാഴക്കൻ്റെ ഏറ്റവും വലിയ ഗുണം. കോട്ടയം രാഷ്ട്രീയത്തിൽ അനാവശ്യമായ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കി കേരള കോൺഗ്രസിനെ വരെ മുന്നണിയിൽ നിന്നും ചവിട്ടി പുറത്താക്കിയത് വാഴക്കൻ്റെയും ചെന്നിത്തലയുടെയും ബെന്നി ബഹനാൻ്റെയും അതിബുദ്ധിയാണെന്ന് ചിന്തിക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. ചെന്നിത്തലയും ബെന്നി ബഹനാനും കൂടി മാണി ഗ്രൂപ്പിനെ ചവിട്ടി പുറത്താക്കിയതിൻ്റെ പിന്നാമ്പുറ ചാലകശക്തി വാഴക്കനാണെന്ന് തന്നെയാണ് മിക്കവരുടെയും ചിന്ത. മാത്രമല്ല ഉമ്മൻചാണ്ടിയെ മറിച്ചിട്ട് മുഖ്യമന്ത്രിയാകാൻ വേണ്ടി മാണിയോട് ചെയ്ത ദ്രോഹങ്ങളും അതിൻ്റെ പരിണത ഫലമായി മാണിയുടെ അകാല മരണവും ഇന്നും മാണിയെ സ്നേഹിക്കുന്നവരുടെ മനസ്സിലെ നൊമ്പരമാണ്. കേരളത്തിൻ്റെ ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ച 10 പരിപാടികൾ തിരഞ്ഞെടുത്താൽ അതിൽ 8 ജനോപകാരപ്രദമായ പരിപാടികളുടെയും ഉപജ്ഞാതാവ് കെ എം മാണി തന്നെയായിരിക്കും. കെ എം മാണിയുടെ കയ്യൊപ്പില്ലാത്ത ഒരു പരിപാടിയും കേരളത്തിൽ ജനോപകാരപ്രദമായ ഒരു പദ്ധതി നിലവിലില്ല. അങ്ങനെയുള്ള കെ എം മാണിയെ കുളിപ്പിച്ച് കിടത്തിയ കാര്യത്തിൽ വാഴക്കനോടും ചെന്നിത്തലയോടും കോട്ടയം ജില്ലയിലെ ജനത്തിനിന്നും വിരോധമുണ്ട്. അതും പോരാഞ്ഞിട്ട് മാണിയുടെ തോൽവിയാണ് തൻ്റെ അന്ത്യാഭിലാഷമെന്ന് പ്രഖ്യാപിച്ച നേതാവിൻ്റെ ശിഷ്യനും കൂടിയാണ് വാഴക്കൻ. മരണം വരെ അദ്ദേഹത്തിന് അത് കാണാൻ പറ്റിയില്ലെന്നുള്ളത് മറ്റൊരു കാര്യം. വാഴക്കനേക്കാൾ എല്ലാവരും അംഗീകരിക്കുന്നത് കത്തോലിക്കനല്ല എങ്കിലും മൂവാറ്റുപുഴയിൽ നിന്നുള്ള മാത്യു കുഴൽനാടനെയാണ്. ബെന്നി ബഹനാനും ആൻഡോ ആന്റണിയും ഡീൻ കുര്യാക്കോസും റോജിയം ജോണും തുടങ്ങി ഇങ്ങേയറ്റ ഹൈബി ഈഡൻ വരെ ഒളിഞ്ഞും തെളിഞ്ഞും രംഗത്തുണ്ട്. എന്നാൽ ഗണപതിയുടെ കല്യാണം പോലെ നീണ്ടു നീണ്ടു പോകുന്ന ഇക്കാര്യത്തിൽ ഇനിയെങ്കിലും ഒരു തീരുമാനമുണ്ടാകണം. പാർട്ടിയെ നയിക്കാൻ ഗൽപ്പുള്ള യുവതുർക്കികളുടെ ഒരു നിര തന്നെയുണ്ട് പാർട്ടിയിൽ. അവരിലൊരാളെ ചുമതല ഏൽപ്പിച്ച് നീങ്ങിയാൽ ഉറപ്പായും 2026 120 സീറ്റുകളിൽ വിജയിക്കാം.